യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഈ വാഹനം നമ്മൾ പുതുതായിട്ട് കെഎസ്ആർടിസി തുടങ്ങിയ ഒരു സർവീസാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലൂടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഒരു ആഡ് എന്നുള്ള നിലയാണ് ഒന്ന്. മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇത് കൊട്ടാരക്കര വരെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പോകുമ്പോൾ ഇതിനകത്ത് നമുക്ക് യാത്രയിലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈഫൈ പലർക്കും ചാലുവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു വീഡിയോ, സീറ്റ് ബെൽറ്റ് കെട്ടുന്നത് വിമാനത്തിൽ കാണിക്കുന്ന പോലെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ പല കംപ്ലൈൻറ്റുകൾ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ചേഞ്ചുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടി പോകുന്ന സ്പീഡ്, അതിൻ്റെ രീതികളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. നമ്മൾ യാത്രക്കാർ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ, മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ആരും തന്നെ യാത്ര ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ ഡ്രൈവിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, അതെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യാത്ര. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ മാക്സിമം ഇത് വരുമ്പോഴേക്കും യാത്രക്കാർക്ക് ഈ വാഹനത്തിൽ കയറാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പം തന്നെ നന്നായി പോകുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും വണ്ടിയുടെ കളക്ഷൻ കൂടി വരികയാണ്. വണ്ടി തുടങ്ങിയതേ ഉള്ളൂ, പിന്നെ അത് റൂട്ടിൽ റെഗുലർ ആയി കഴിയുമ്പോൾ വണ്ടി നല്ല കളക്ഷനിലാണ്. ഇപ്പോൾ പോകുന്ന നല്ല കളക്ഷനിലാണ്. എല്ലാ വണ്ടിയും ലാഭത്തിൽ തന്നെയാണ് പോകുന്നത്. പോകുന്ന നാല് ട്രിപ്പാണ് നമ്മൾ വിട്ടേക്കുന്നത്. 10 വണ്ടി ഉണ്ടെങ്കിലും 4 ട്രിപ്പാണ് വിടുന്നത്. പക്ഷേ രണ്ട് വണ്ടി പോയി വരുമ്പോൾ അടുത്ത വണ്ടി എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മളല്ലേ കെ എസ് ആർ ടി സിക്ക് പരസ്യം നീക്കാൻ ഞാനല്ലേ ഉള്ളൂ. നമ്മളതിന് പരസ്യം ഉണ്ടെങ്കിൽ അതെ അതെ കൂടുതൽ സർവീസ് തുടങ്ങും. മൂന്ന് വണ്ടി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 40 വണ്ടി വരും മൊത്തം ഈ വഴി കാറ്റഗറിയിൽ തന്നെ. പിന്നെ അതുകൂടാതെ എയർ കണ്ടീഷൻ 30-35 വണ്ടികൾ എയർ കണ്ടീഷൻ സ്ലീപ്പർ ആൻഡ് സെമി സ്ലീപ്പർ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാണ്, ഓർഡർ കൊടുക്കാൻ പോവുകയാണ്. അതും കേരളത്തിനകത്തെ ദീർഘദൂര സർവീസും, പിന്നെ ബാംഗ്ലൂർ പോകുന്ന പോലുള്ള ബസ്സുകൾ ഇപ്പോൾ വോൾവോ ഒക്കെയാണ്. ഈ സ്കാനിയോ ഒന്നും ഇപ്പം പാർട്സ് ഒന്നും കിട്ടുന്നില്ല, അതൊക്കെ അവസാനിച്ചു. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ പണവുമില്ല. അപ്പം അതുകൊണ്ട് ഈ സെമി സ്ലീപ്പർ സ്ലീപ്പർ ബസ്സുകൾ, എയർ കണ്ടീഷൻ, പിന്നെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ബസ്, ലഗേജ് റൂമോട് കൂടിയ ബസ് വാങ്ങുന്നുണ്ട്. ഈ 35 ബസ്സിനകത്ത് അതും ഉണ്ടാവും. ഒരു 5 ബസ് എയർപോർട്ട് ബേസ് ചെയ്ത് ഓടാനുള്ളതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും, നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്കും, കോട്ടയം കൊട്ടാരക്കര ഭാഗത്തേക്കും വണ്ടി വരും. കാരണം ഒരുപാട് യാത്രക്കാർ ബസ് അവിടെ നിന്ന് തന്നെ, ഗൾഫിൽ നിന്ന് തന്നെ റിസർവ് ചെയ്തിട്ട് വരത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അതൊരു പരീക്ഷണമാണ് നമ്മൾ. അത് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ റെഗുലർ റൂട്ടിൽ ഓടിക്കും. ഇതിലെ യാത്രക്കാർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവരുമായിട്ട് നല്ല ഒരു ബന്ധം, നമ്മുടെ സ്റ്റാഫ് നന്നായി പുലർത്തുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കൊണ്ടി ഉരച്ചു. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് പരിശോധിച്ചാൽ ഡ്രൈവർ ഉറക്കം തൂങ്ങുന്നതും കണ്ടു. അത് അതിൽ ആക്ഷൻ എടുക്കും. കാരണം ഡ്രൈവർ ഉറങ്ങാൻ, ഡ്രൈവർ കോട്ടോ ഇടുന്നൊക്കെ ഇപ്പോൾ നമുക്ക് ക്യാമറയെ കാണാം. അപ്പോൾ അവർ ക്യാമറ പരിശോധിച്ചപ്പോൾ എന്താണ് കാരണം നോക്കിയപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലായി. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഓടിക്കുക എന്നുള്ളതാണ്. കാരണം സ്വന്തം വാഹനം പോലെ ഡ്രൈവർമാരത് കൈകാര്യം ചെയ്യണം. ഉണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ ക്യാമറ എന്താണ് വണ്ടി ഉറയാനുള്ള കാരണം എന്ന് പരിശോധിച്ചപ്പോൾ ഡ്രൈവർ അതിന് മുമ്പ് തന്നെ കൂട്ടും എവിടെയും ഉറക്കം തൂങ്ങുകയും ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിന് ആക്ഷൻ എടുക്കും. ഞാൻ നേരത്തെ ഓടിച്ചല്ലോ വണ്ടി അന്ന്, ആദ്യം ട്രയൽ ഓടിച്ചത് വന്ന് ഞാനാണല്ലോ ഓടിച്ചത്. ഓടിക്കാതിരിക്കുമ്പോൾ ഒരു എപ്രാളം ഉണ്ട്. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു വണ്ടിക്കകത്തിരിക്കുമ്പോൾ വേറെ ആളിൽ ഓടിക്കുമ്പോൾ പോരാന്ന് തോന്നും. അത് കണ്ണുമുട്ടിയൊക്കെ ഇരിക്കുക. കാരണം ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത് നമുക്ക് ടെൻഷൻ ഇല്ലാത്തൊരു കാര്യമായിരിക്കണം. നമ്മൾ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകൂടും എന്നുള്ളതാണ്. നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി തട്ടുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ടെൻഷനാണ് നമുക്ക്. ഇതാകുമ്പോൾ ഒരു ടെൻഷനുമില്ല, സുഖമായിട്ട് ഇതാകും. പൊതുഗതാഗതത്തിന്റെ ലക്ഷ്യം അതാണ്, വളരെ സ്മൂത്തായിട്ട് പോകണം, അപകടരഹിതമായിട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ കാലാവസ്ഥ നല്ലതല്ല, നല്ല മഴയാണ്. എന്നാലും അപ്പോൾ മഴയത്ത് പോകുമ്പോൾ അറിയാമല്ലോ വണ്ടി എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും.